മഹാഭാരതം ഭീഷ്മപർവം, ഭഗവത്ഗീത ഉപപർവത്തെ കൂടി ഉൾക്കൊള്ളുന്നത്. ഭഗവത്ഗീത ഉപപർവത്തിലാണ് ഭഗവത്ഗീത വരുന്നത്. ഭഗവത്ഗീത ലോകശ്രേയസ്സിനെ കരുതി അർജുനനെ നിമിത്തമാക്കി ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് ഉപദേശിച്ചത്. അതിലെ ഭഗവത്ഗീതോപദേശം 2:11 മുതലാണ് വിസ്തൃതമായ ഭാഷ്യമായി വികസിക്കുന്നത്. അതിലെ 36 അവാച്യവാദാൻ എന്ന് തുടങ്ങുന്നത്, ആ ശ്ലോകത്തിൽ നിന്ദന്ത സ്തവ സാമർഥ്യം എന്ന ഭാഗം ആണ് നാം എടുത്തു വരുന്നത്. സാമർഥ്യം എന്നതിന് ഉപകരണം എന്നുകൂടി അർത്ഥമുണ്ട് എന്ന് നാം പറയുകയുണ്ടായി. അർജുനൻ്റെ സാമർഥ്യമാണ് ഗാന്ഡീവം. ആ ഗാന്ഡീവത്തെ നിന്ദിക്കുന്ന ഒരു സന്ദർഭമാണ് നാം പറഞ്ഞു വന്നത്. കർണനോട് ഏറ്റുമുട്ടി പരാസ്തനായി പരാജിതനായി തിരിച്ചെത്തിയ യുധിഷ്ഠിരൻ അർജുനനെയും അർജുനൻ്റെ ഗാന്ഡീവത്തെയും നിന്ദിക്കുന്നതും, അർജുനൻ ഗാന്ഡീവം എടുത്തുകൊണ്ടുവന്ന് യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടാൻ പറയുന്നതും ആണ് പ്രസക്തമായ ഭാഗം. ഭഗവാൻ വന്ന് രണ്ടുപേരെയും സമാധാനിപ്പിച്ച് അർജുനനോട് ആദ്യം തന്നെ പ്രാതൃവധത്തിനൊരുങ്ങരുത് എന്നുപദേശിച്ച് അവസാനം അർജുനൻ്റെ പ്രതിജ്ഞയെ, ഗാന്ഡീവത്തെ നിന്ദിക്കുന്നവനെ കൊല്ലുമെന്ന പ്രതിജ്ഞയെ ഏതാണ്ട് നടപ്പാക്കുന്നതിന് പര്യാപ്തമായി അർജുനനോട് യുധിഷ്ഠിരനെ പോയി നിന്ദിക്കുവാൻ പറയുന്നതും നാം കണ്ടു. അർജുനൻ നിന്ദയെ ഏറ്റുവാങ്ങി ക്രുദ്ധനായിത്തീർന്ന യുധിഷ്ഠിരൻ വിരക്തനായിട്ട് പുറത്തേക്കിറങ്ങും. അപ്പോൾ ഭഗവാൻ എത്തിപ്പറഞ്ഞു, ഹേ മഹാരാജൻ, എന്തിനാണ് അങ്ങയുടെ പുത്തൻ തയ്യാറെടുപ്പ്? സാധാരണഗതിയിൽ രണ്ടുപേർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു നല്ല മധ്യസ്ഥനെ കണ്ടുകഴിഞ്ഞാൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ദർശനം കൊണ്ട് തന്നെ സാന്ത്വനമുണ്ടോ? ഭഗവാനെ കണ്ടതോടെ യുധിഷ്ഠിരൻ ശാന്തനായി. ആശ്ചര്യചകിതനുമായി യുധിഷ്ഠിരൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഈ പരിതസ്ഥിതി ഞങ്ങളുടെ സംസ്കാരത്തെ പോലും നശിപ്പിച്ചു കളഞ്ഞു. ജ്യേഷ്ഠഭ്രാതാവായ എന്നോട് അർജുനൻ പറയരുതാത്തത് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അങ്ങ് മറ്റൊന്നും വിചാരിക്കണ്ട, സംസ്കാരനാശം ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങ് എന്തിനാണ് ഈ ഗാന്ഡീവത്തെ ധിക്കരിച്ചത്? ശരിയാണ്, എൻ്റെ ഭയാനകമായ ദുർദശയിൽ അവൻ്റെ ഗാന്ഡീവം പ്രയോജനപ്പെട്ടില്ല. ഭഗവാൻ പറഞ്ഞു, അതും ശരിയാണ്. എന്നാൽ ഗാന്ഡീവത്തെ ധിക്കരിക്കുന്നവരെ വധിക്കുമെന്നത് അർജുനൻ്റെ പ്രതിജ്ഞയാണെന്ന് അങ്ങയ്ക്കറിയില്ലേ? യുധിഷ്ഠിരൻ ഓർത്തു. യുധിഷ്ഠിരന് സ്മരണയുണ്ട്, ശരിയാണ്, അതവൻ്റെ പ്രതിജ്ഞയാണെന്ന് ഞാൻ ഓർക്കുന്നു. അർജുനൻ അങ്ങയെ വധിക്കുന്നതിന് വരെ തയ്യാറായിരുന്നു. ഞാനാണ് അങ്ങയെ വധിക്കുന്നതിന് പകരം നിന്ദിക്കുവാനുള്ള ഉപായം പറഞ്ഞത്. വലിയവരെ നിന്ദിക്കുന്നത് അവരെ വധിക്കുന്നതിന് തുല്യമാണ്. ഏതെങ്കിലും ഒരു പ്രതിജ്ഞ കൊണ്ട് ഉന്നതരായവരെ വധിക്കണം എന്ന് വന്നാൽ അവിടെ മാത്രം ഉപയോഗിക്കേണ്ടതാണിത്. അതുകൊണ്ട് അർജുനൻ അജ്ഞാനം കൊണ്ടോ
കുസംസ്കാരം കൊണ്ടോ അല്ല അപ്രകാരം ചെയ്തത്. യുധിഷ്ഠിരൻ ആശ്വാസമായി. അദ്ദേഹം പറഞ്ഞു, ഹേ ഭഗവാൻ, അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനാണ്. ഇത് മഹാഭാരതാന്തർഗതമായ ഘടനയാണ്, മഹാഭാരതത്തിലുള്ളതാണ്. ഭഗവാൻ ഇതെല്ലാം നന്നായി അറിയാം. അർജുനൻ്റെ എല്ലാ കാര്യങ്ങളും ഭഗവാന് പരിചിതമാണ്. ഭാവി കാര്യങ്ങളും കൂടി ഭഗവാൻ അറിയാം. ഭഗവാൻ പറഞ്ഞു, എന്നിട്ട് യുധിഷ്ഠിരന് തന്നെ വരാൻ പോകുന്ന ഘടനയ്ക്കും സമാധാനം ഇതാണ്. എന്നാൽ നിന്ദന്തസ്തവ സാമർഥ്യത്തിൽ എന്തുണ്ടാവും? ഭഗവാൻ ധ്വനിപ്പിക്കുന്നത് നിന്റെ ശരിയായ സാമർഥ്യം ഗാന്ഡീവമാണ്. ലോകം അതിനെ നിന്ദിച്ചാൽ എന്താവും? ഭഗവാൻ ധ്വനിപ്പിക്കുന്നത് ഇക്കാണായ വലിയ വലിയ വീരന്മാർ നാളെ നിന്റെ ഗാന്ഡീവത്തെ നിന്ദിക്കില്ലേ? നീ ഗാന്ഡീവ എന്ന ദിവ്യ ധനുസ് കയ്യിലെന്തി നടക്കുന്നവനാണ്? നാളെ ലോകർ അത് കണ്ടിട്ട് പറയില്ലേ, നാം ഗാന്ഡീവത്ത ദിവ്യ ധനുസ്സാണെന്ന് കരുതി. എന്നാൽ ഇത് വെറും ആഡംബരം മാത്രമാണ്. ഗാന്ഡീവം ദിവ്യമാണെങ്കിൽ അർജുനൻ ഇങ്ങനെ ഓടിപ്പോവുമോ? ഇതെല്ലാം വലിയ അവാച്യവാദമാണ്. വേണ്ടാത്തത് ജനങ്ങൾ പറയലായിത്തീരും. അതിനർത്ഥം, ജനം സാമാന്യ വ്യവഹാരത്തിലും കൂടി നിന്നെക്കുറിച്ച് പറയരുതാത്തത് പറയും. അപ്പോൾ നീ ഈ യുദ്ധം ചെയ്യുന്നില്ല എങ്കിൽ സ്മൃതി പ്രകാരം യുദ്ധം അർജുനൻ ചെയ്യണം എന്നുള്ള ക്ഷാത്രധർമ്മത്തെ ആണ് ഭഗവാൻ ഉപദേശിച്ചതെങ്കിൽ നാളെ ഗാന്ഡീവത്തെ നീ യുദ്ധം ചെയ്യാതെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ, പിന്തിരിഞ്ഞാൽ, ഗാന്ഡീവത്തെക്കുറിച്ച് അധിക്ഷേപിച്ച് ജനങ്ങൾ പറയും. ശാസ്ത്രാർത്ഥത്തിന് വലിയ പണ്ഡിതന്മാർ എത്തുമ്പോൾ മറ്റുള്ളവർ ഓടിപ്പോയി ഒളിക്കും. അപ്പോൾ പറയുക, പട്ടിയെപ്പോലെ ഓടിപ്പോയെന്ന്. ഇത് അവാച്യവാദമാണ്. അല്ലയോ അർജുന, ഈ സമയത്ത് നീ സ്വജനവധത്തിൽ ഭീതനായി യുദ്ധത്തിൽ നിന്ന് ഉപരമിക്കുന്നുവോ? അപ്പോൾ നിന്റെ ഗാന്ഡീവത്തെ ആളുകൾ നിന്ദിക്കുന്നു എങ്കിൽ നീ വീണ്ടും യുദ്ധം തന്നെ ചെയ്യേണ്ടതില്ലയോ? ഈ ബന്ധുക്കൾ നിന്നെ നിന്റെ സാമർഥ്യത്തെ നിന്ദിക്കുന്നു എങ്കിൽ, അതായത് ഗാന്ഡീവത്തെ നിന്ദിക്കുന്നു എങ്കിൽ, അവരെ കൊല്ലുന്നതിന് വേണ്ടി നിന്റെ പ്രതിജ്ഞയെ പൂർണ്ണമാക്കുന്നതിനു വേണ്ടി നീ ഉദ്യതനാവില്ലയോ? അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്ന ഈ യുദ്ധത്തെ സ്വീകരിച്ചുകൂടയോ? എന്നിട്ടും ആ സമയത്ത് അസഹ്യ പീഡയുണ്ടായാൽ അതിനെ വർണ്ണിക്കുക പോലും അസംഭവമാണ്. വീരന്മാരുടെ സമൂഹം ഓരോ തരത്തിൽ നിന്നെ നിന്ദിക്കും. നീ ആരെയെല്ലാം കൊല്ലും അങ്ങനെ നിന്ദിച്ചാൽ? വീരന്മാരിൽ വീരനായവൻ സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ വീരതയ്ക്ക് എന്തു പ്രയോജനമാണ്? അർജുന, ഒരിക്കൽ ഉത്തരപ്രദേശത്ത് നടന്ന ഒരു കഥയാണ്. അന്ന് ക്ഷത്രിയ വിവാഹങ്ങളിൽ ഗുസ്തിയാണുണ്ടായിരുന്നത്. ബ്രാഹ്മണരുടെ വിവാഹ അവസരങ്ങളിൽ ശാസ്ത്രാർത്ഥവും. പഴയകാലത്ത് വിവാഹം എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടിയവർ വേണം എന്നൊക്കെ വിചാരിച്ചിരുന്ന കാലത്ത്, ആദ്യകാലത്തൊക്കെ വരനായി വരുന്നവൻ ക്ഷത്രിയ വിവാഹത്തിലാണെങ്കിൽ വീരനായിരിക്കണം,
ഉന്നത യോദ്ധാവായിരിക്കണം എന്നൊക്കെ നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ ബ്രാഹ്മണ വിവാഹത്തിലാണെങ്കിൽ വരനായി വരുന്നത് തൻ്റെ കന്യകയെ ഏൽപ്പിക്കുവാൻ, കന്യാദാനം ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ കന്യകയെ സ്വീകരിക്കുന്നവൻ ശാസ്ത്രാർത്ഥങ്ങളിൽ ഏറ്റവും അറിവുള്ളവനായിരിക്കണം. അവൻ അറിയില്ലാത്തതായ യാതൊരു ശാസ്ത്രവും ഉണ്ടാവരുത്. ഇങ്ങനെയൊക്കെ ചില നിർബന്ധങ്ങൾ വെച്ച് പുലർത്തിയിരുന്നു. പിന്നീടത് ഒരു ചടങ്ങായി മാറി. അപ്പോൾ ശാസ്ത്രാർത്ഥത്തിന് കഴിവില്ലാത്ത വരനും വധുവുമൊക്കെ ക്ഷാത്രവിവാഹത്തിലാണെങ്കിൽ ശാരീരികങ്ങളായ ഏറ്റുമുട്ടലുകൾക്ക് കഴിവില്ലാത്ത ക്ഷത്രിയകുമാരന്മാരുടെ വിവാഹത്തിലൊക്കെ കഴിവുള്ളവരെ വരുത്തി പ്രകടനമായി പരിപാടി കൂലിക്ക് നടത്തും. സ്വയം പങ്കെടുക്കാൻ പറ്റാത്തവൻ അത് കണ്ടെങ്കിലും എൻ്റെ മകൻ്റെ വിവാഹത്തിൽ, എൻ്റെ മകളുടെ വിവാഹത്തിലൊക്കെ ഇത്ര കേമന്മാരായ ഗുസ്തിക്കാരായ ആളുകൾ പങ്കെടുത്തു എന്നൊക്കെ പറയാൻ തുടങ്ങി അഭിമാനത്തോടെ. പിന്നെ അതായി ചടങ്ങ്. ഇതൊക്കെ ചടങ്ങുകൾ ഒരിക്കലൊരു നല്ല ഉദ്ദേശത്തിൽ തുടങ്ങിയാലും കാലക്രമത്തിൽ ഇതിനെല്ലാം മാറ്റം വരും. അതുപോലെ തന്നെ ബ്രാഹ്മണ വിവാഹങ്ങളിൽ ശാസ്ത്രാർത്ഥത്തിന് വരന് കഴിവ് കുറയുമ്പോൾ വലിയ പണ്ഡിതന്മാരെ വിളിച്ച് സദസ്സിൽ ആദരിച്ച് ശാസ്ത്രാർത്ഥം നടത്തും. ഇവിടെ ഒരു ബ്രാഹ്മണൻ്റെ അടുത്ത് വിവാഹമാണ്. വിവാഹ സമയത്ത് വരൻ്റെ ആൾക്കാരും വധുവിൻ്റെ ആൾക്കാരും താൻ താങ്കളുടെ പക്ഷത്തെ പണ്ഡിതന്മാരെ മുൻനിർത്തി അവർ ശാസ്ത്രാർത്ഥം ചെയ്യുമ്പോൾ കന്യാപക്ഷത്തുള്ളവർ ഇതിൽ പ്രേരിപ്പിക്കും. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ലുപ്തപ്രചാരമാണ്. ശാസ്ത്രാർത്ഥാദി സമാപ്തപ്രായമാണ്. ഒരു സ്ഥലത്തെ കാര്യമാണ് നമ്മൾ ഉദാഹരണമായി പറയുന്നത്. വരപക്ഷത്തെ പണ്ഡിതന്മാർ വലിയ വിദ്വാൻമാരായിരുന്നു. ന്യായം, വേദാന്തം ആദി സമസ്ത ശാസ്ത്രങ്ങളിലും പാരംഗതന്മാരായിരുന്നു. അവരെ വളരെ ആദരവോടെ സമ്മാനിച്ച് സ്വീകരിച്ചു കൊണ്ടുപോയി ശാസ്ത്രാർത്ഥം ചെയ്യിപ്പിച്ചു. വളരെ ബഹുമാനപൂർവം സ്വീകരിച്ചാണ് കൊണ്ടുപോയത്. ശാസ്ത്രാർത്ഥം അടുത്തു വന്നപ്പോൾ ഗ്രാമത്തിലെ പല പണ്ഡിതന്മാർക്കും ഈ വന്നിരിക്കുന്ന പണ്ഡിതൻ തങ്ങളുടെ ചീട്ട് കീറും എന്ന് മനസ്സിലായി. അവരും അതുകൊണ്ട് ഇവരുടെ ചീട്ട് കീറണമെന്ന് തീരുമാനിച്ചു. ഈ അവസരത്തിൽ വേണം ഈ പണ്ഡിതന്മാരെ ഒന്ന് ശരിയായി അധിക്ഷേപിക്കുവാൻ. അതുകൊണ്ട് വധുപക്ഷം ധൂർത്തതയോടെ പ്രശ്നമുന്നയിച്ചു. വേദാന്തമനുസരിച്ച് സമ്പൂർണ്ണ ജഗത്തും ഏകമാത്ര ബ്രഹ്മം തന്നെയാണ്. നിങ്ങൾ വേദാന്തികളാണ്. എല്ലാം ഏകമാത്ര ബ്രഹ്മമെങ്കിൽ എങ്ങനെയാണ് വരനെന്നും വധുവെന്നും രണ്ടുണ്ടാവുക? അപ്പോൾ ഇവർ രണ്ടുപേരാണോ? നാം ഓരോരുത്തരും ഒന്നേയുള്ളൂ അതോ പലതാണോ? ഇനി ഒന്നേയുള്ളൂ എങ്കിൽ വിവാഹം എങ്ങനെ? ഒന്നേയുള്ളൂ എങ്കിൽ വരൻ വധു എന്ന രണ്ടു പക്ഷം എങ്ങനെ? ശാസ്ത്രാർത്ഥം തന്നെ എങ്ങനെ? ഒരാൾ അയാളെ തന്നെ വിവാഹം കഴിക്കുക, ഒരാൾ
അയാളോട് തന്നെ ശാസ്ത്രാർത്ഥം ചെയ്യുക ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഗ്രാമത്തിൽ വരേണ്ടതിൻ്റെ തന്നെ ആവശ്യമെന്ത്? തങ്ങളുടെ ഗ്രാമത്തിൽ തങ്ങളെ തന്നെ വിവാഹം കഴിച്ചാൽ പോരെ, വധുപക്ഷ പണ്ഡിതൻ ഇത്രയും ലൗകിക ഭാഷയിൽ പറഞ്ഞിട്ട് അതിൻ്റെ പ്രഭാവം ഒന്ന് കൂട്ടുന്നതിന് വേണ്ടി സാഖ്യകാരികയിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്തു. ജനനമരണകരണാനാം പ്രതിനിയമമാദയുഗവത് പ്രവൃത്തേശ്ച പുരുഷബഹുത്വം സിദ്ധം ത്രൈഗുണ്യ വിപര്യയാച്ചൈവ. ജനനമരണകരണാനാം പ്രതിനിയമാദയുഗവത് പ്രവൃത്തേശ്ച പുരുഷബഹുത്വം സിദ്ധം ത്രൈഗുണ്യ വിപര്യയാച്ചൈവ. ഇനി ഒരേ ബ്രാഹ്മണ ആത്മാവെങ്കിൽ, ഒരേ ഒരു ബ്രഹ്മമാണ്, ഒരേ ബ്രഹ്മം തന്നെയാണ് ആത്മാവെങ്കിൽ, ഒരാളുടെ ജന്മം കൊണ്ട് തന്നെ എല്ലാവരുടെയും ജന്മമുണ്ടാവണം. ഒരാൾ ഭക്ഷണം കഴിച്ചാൽ എല്ലാവർക്കും വയറ് നിറയണം. ഒരാൾ വിവാഹം കഴിച്ചാൽ എല്ലാവരുടെയും വിവാഹം കഴിയണം. ഒരാൾ എഴുന്നേറ്റാൽ എല്ലാവരും എഴുന്നേൽക്കണം. ഒരാൾ ഇരുന്നാൽ എല്ലാവരും ഇരുന്ന പോലാകണം. ഒരാൾ ഉറങ്ങിയാൽ പ്രളയമാവണം. ഈ പൂർവപക്ഷത്തിന്മേൽ വരപക്ഷത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, എന്തായാലും ആത്മാവേകമാണ്, എന്നിരുന്നാലും ഉപാധിഭേദം നിമിത്തം വളരെ മര്യാദാമസൃണമായി വളരെ സ്പഷ്ടമായി വരൻ്റെ പക്ഷത്തെ പണ്ഡിതൻ പറഞ്ഞു, ഉപാധിയുടെ ഭേദമാണ് ഭിന്നമെന്നു പ്രതീതമാവുന്നത്. ആത്മാവേകം, ശരീരം, അന്തക്കരണം ആദിയായ ഉപാധികളെ കൊണ്ട് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ ഉപാധികളെ കൊണ്ട് വേറെ വേറെ പ്രതീതമാവുന്നു. എങ്ങനെയെന്നാൽ സൂര്യൻ ഒന്നേയുള്ളൂ, എന്നിട്ടും ജലപാത്രത്തിൽ ഉപാധിയുടെ ഭേദം കൊണ്ട് വേറെ വേറെ പ്രതീതമാകുന്നു. പണ്ഡിതൻ ഇപ്രകാരം സ്പഷ്ടമാക്കാൻ തുടങ്ങുന്നതിനിടയിൽ അയാളെ മുന്നോട്ടു പോകാൻ വിടാതെ ഇവിടെ തടയണമെന്ന് തീരുമാനിച്ച് വധൂപക്ഷ പണ്ഡിതൻ പറഞ്ഞു, അല്ലയോ പണ്ഡിതരെ, ഉപാധി കൊണ്ടാണ് ആത്മാവ് ഭിന്നമാകുന്നത് എന്നാണല്ലോ അങ്ങയ്ക്ക് അഭിപ്രായം. ഉപാധി കൊണ്ട് ആത്മാവ് ഭിന്നമാകുന്നു, ഉപാധി വളരുന്നത് കൊണ്ട് ആത്മാവ് വളരുന്നു, ഇത് ശരിയല്ല. ഉപാധി വളരുമ്പോൾ ആളുകൾക്ക് യോജിപ്പുണ്ടാകും, ഒരേ കാര്യം ചെയ്യുന്നതിന് ഒരുങ്ങും. കണ്ടില്ലേ, നമ്മുടെ ഇവിടെ തീവാരിജി പറയുന്നത് പണ്ഡിതനെ നോക്കി അധിക്ഷേപിച്ചുകൊണ്ട് വധൂപക്ഷ പണ്ഡിതന്മാർ അദ്ദേഹത്തെ പരിഹസിക്കുന്നതിന് പര്യാപ്തമായ നിലയിലേക്ക് വന്ന് പറഞ്ഞു, ഈ വരൻ്റെയും വധുവിൻ്റെയും ഉപാധി വർദ്ധിച്ച് അവരെ വിവാഹം കഴിപ്പിച്ച് വരനെയും വധുവിനെയും ഒന്നാക്കിയെന്ന്. അപ്പോൾ ഉപാധി കൊണ്ട് ഏകത വളരുന്നു. തുടക്കത്തിൽ അങ്ങ് പറഞ്ഞു ഉപാധി കൊണ്ട് ഭേദം വളരുന്നുവെന്ന്. ഇങ്ങനെ പറയുന്നത് നിശ്ചയമായും തെറ്റാണ്. വരപക്ഷ പണ്ഡിതൻ പറഞ്ഞു, അങ്ങ് പണ്ഡിതനായിരിക്കെ ഈ അർത്ഥം അനർത്ഥമാക്കി പറയുന്നത് എന്താണ്? മണ്ണുവാരിയിടുന്ന പണി എന്തുകൊണ്ട് ചെയ്യുന്നു? ഉപാധിയുടെ കാര്യം മാറ്റിമറിച്ച് തെറ്റായ കാര്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? വധൂപക്ഷത്തുള്ളവർ പറഞ്ഞു, പണ്ഡിതജി, ഉപാധി എന്തിനെ പറയുന്നു എന്നതിന് വ്യാഖ്യാനം ആവശ്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ അർത്ഥം കുഴപ്പമാണ്.
ഇനി ഇതിൻ്റെ അർത്ഥം ശരിയല്ലെങ്കിൽ അങ്ങ് അർത്ഥം പറയുക, ലോകർക്ക് മനസ്സിലാവും. വരപക്ഷ പണ്ഡിതൻ പറഞ്ഞു, ഉപാധി അവച്ഛേദകത്തെ പറയുന്നു. ഉപാധി കൊണ്ട് അവച്ഛിന്നമായിട്ട് ഒന്ന് തന്നെ അനേകമാവുന്നു. വധുപക്ഷം പറഞ്ഞു, അവച്ഛിന്നം എന്തിനു പറയുന്നു? ജനങ്ങളെ മനസ്സിലാക്കിക്ക്. വരപക്ഷ പണ്ഡിതൻ പറഞ്ഞു, അവച്ഛിന്നമാവട്ടെ, അവച്ഛിന്നത്തെപ്പറ്റി പറയുന്നു. അതിന് ഭാഷാപദമില്ല, ഹിന്ദി പരിഭാഷയില്ല. വധുപക്ഷം പറഞ്ഞു, നമ്മൾ വിദേശ ഭാഷയായി ഇംഗ്ലീഷ് പോലും ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാഷയായ സംസ്കൃതം ഹിന്ദിയിൽ തർജ്ജമ ചെയ്യാനാവില്ലെന്ന് നിങ്ങൾ പറയുന്നത് തന്നെ തെറ്റാണ് പണ്ഡിതരെ. വരപക്ഷ പണ്ഡിതൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിൻ്റെ അർത്ഥം പറയുക. അവച്ഛിന്നം എന്നതിൻ്റെ ഹിന്ദി പരിഭാഷ എന്താണ് നിങ്ങൾ പറയുക. എനിക്കതിൻ്റെ പരിഭാഷ തോന്നുന്നില്ല. ആരെങ്കിലും ഇതിൻ്റെ അർത്ഥം പറയുക. എന്നാൽ ശാസ്ത്രാർത്ഥത്തിൽ ശരിയായ അർത്ഥം പറഞ്ഞ് നമ്മോട് സ്ഥാപിക്കണം. വധുപക്ഷ പണ്ഡിതൻ്റെ അനേകം ധൂർത്തന്മാരായ ശിഷ്യന്മാർ അവിടെ വന്നിരുന്നു. പണ്ഡിതൻ അവരോട് പറഞ്ഞു, ചിഹ്നത്തിൻ്റെ അർത്ഥം പറയൂ. എത്ര നിശ്ചിതമായ കാര്യമാണ്! അപ്പോൾ ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, അവച്ഛിന്നത്തിൻ്റെ അർത്ഥം ഈ രണ്ട് ശബ്ദമാണ്. ഒന്ന് ഇപ്പോൾ, മറ്റൊന്ന് ചിഹ്നം. അബ് ചിഹ്നം. ഹിന്ദി പരിഭാഷ അങ്ങനെ എടുത്തു പറഞ്ഞു, ഇപ്പോൾ എന്നത് ഈ സമയം, ചിഹ്നമെന്നാൽ മുറിഞ്ഞ. ഈ സമയത്ത് എന്തു മുറിഞ്ഞുപോയോ അത് അവച്ഛിന്നം. ഏത് പിന്നീട് കൂട്ടിച്ചേർത്ത ഏകമായി. കുറച്ചു സമയം മുമ്പ് വരനും വധുവും ചിഹ്നമായിരുന്നു, പിന്നീട് ഏകമായി. വളരെ ഉച്ചത്തിൽ വധുപക്ഷം ആർത്തു ചിരിച്ചു. വരപക്ഷ പണ്ഡിതൻ അവച്ഛിന്നത്തിൻ്റെ അർത്ഥം പോലും അറിയില്ല. വരപക്ഷത്തിനൊന്നും പറയാൻ പോലും കഴിയാതായി. കാരണം ഈ പക്ഷത്ത് അവർ തനിച്ചായി. വധുപക്ഷത്ത് മൂർഖന്മാറേറുകയാണ്. പണ്ഡിതർക്ക് മനസ്സിലായി, ഇത് മുഴുവൻ മൂർഖതയാണ്. മാത്രമല്ല, തന്നെയും കൂടി മൂർഖതയിലേക്ക് ആനയിക്കുകയാണ് അവർ ചെയ്യുന്നത്. തനിക്കാവില്ല, എന്തെങ്കിലും പറഞ്ഞാൽ അത് മാറ്റിപ്പറഞ്ഞ് അവർ കൂടി ചിരിക്കും. വരപക്ഷ പണ്ഡിതൻ അതുകൊണ്ട് മൂഢന്മാരും മൂർഖന്മാരും ആയവരോട് ഇടപെടുന്നത് ശരിയല്ല എന്ന നിലയിലെത്തി. താൻ തനിച്ചാണ് അവിടെ, വധുപക്ഷം ഒന്നിച്ചാണ്, അധികവും മൂർഖന്മാരാണ്. പണ്ഡിതർക്ക് കാര്യം ബോധ്യമായി, ആ മൂർഖന്മാർ എന്നെയും കൂടി മൂർഖതയിലേക്ക് നയിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അവർ ചെയ്യുന്നതോ, എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ മണ്ഡലിയായി വട്ടം കൂടിച്ചിരിക്കും. പണ്ഡിതർ ആ സമയത്തൊരു തീരുമാനമെടുത്തു, ഇനി വിവാഹത്തിന് ശാസ്ത്രാർത്ഥം ചെയ്യില്ല. അങ്ങനെയാണിത് നിന്നുപോയത്. നീതികാരൻ്റെ ഒരു വചനമുണ്ട്, അതാണ് നമുക്കാവശ്യം. വരം പർവ്വത ദുർഗേഷു ഭ്രാന്തം വനചരൈ സഹ ന മൂർഖജന സമ്പർക്ക സുരേന്ദ്രഭവനേഷ്വപി. മലകളിൽ വനങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് പോലും നന്നാണ്. വനത്തിൽ വനചരന്മാരോടൊത്ത് താമസിക്കുന്നതും നന്നാണ്. എന്നാൽ മൂർഖന്മാരോടൊത്ത് താമസിക്കുന്നത് നന്നല്ല. അവരോട് സംഭാഷണം ചെയ്യുന്നതും നന്നല്ല. ഇന്ദ്രൻ്റെ രാജധാനിയിലായാൽ പോലും മൂർഖ സംസർഗം മോശമാണ്. ഉപകരണത്തോട് ബന്ധപ്പെടുത്തി സാമർത്ഥ്യത്തെ വ്യാഖ്യാനിച്ചു വരികയാണ് നാം. ആ പ്രസ്തുത ഭാഗത്തെ അടുത്തതിൽ പൂർത്തീകരിക്കാം എന്ന നിലയിൽ അഹൈതുക കൃപാനിധിയായ ശ്രീകൃഷ്ണചന്ദ്രൻ
അർജുനനെ മുൻനിർത്തി നമുക്കായി ഉപദേശിച്ച ജ്ഞാനമയിയായ ഭഗവത്ഗീതയുടെയും ആ ശ്രീകൃഷ്ണചന്ദ്രൻ്റെയും പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.